നമസ്കാരം, റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ പ്രമുഖ ഇംഗ്ലീഷ് ക്ലബ്ബുകൾ സമനിലയിൽ കുരുങ്ങുന്നത് നമ്മൾ കണ്ടു. ഒപ്പം എഫ് സി ബാഴ്സലോണ മികച്ച വിജയം നേടിക്കൊണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇന്നലത്തെ മത്സരങ്ങളുടെ ഫലമൊന്ന് നമുക്ക് നോക്കാം. സെനിത് വേഴ്സസ് ലിയോൺ മത്സരമാണ് ആദ്യം നടന്നത്. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഈ മത്സരം സെനിത് വിജയിച്ചു. വലൻസിയ വേഴ്സസ് ചെൽസി മത്സരം 2-2 സമനിലയിലാണ് അവസാനിച്ചത്. ചെൽസിക്ക് വേണ്ടി മാറ്റിയോ കവാസിച്ചും ക്രിസ്ത്യൻ പുലിസിച്ചുമാണ് ഗോളുകൾ നേടിയത്. ഈ മത്സരത്തിൽ ടാമി അബ്രഹാമിന് പരിക്കേറ്റിട്ടുണ്ട്. ബാഴ്സലോണ വേഴ്സസ് ഡോട്ട്മുണ്ട് മത്സരം 3-1 ബാഴ്സലോണ വിജയിച്ചു. ലയണൽ മെസ്സി 2 അസിസ്റ്റുകളും 1 ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ബാഴ്സയുടെ മറ്റ് 2 ഗോളുകൾ നേടിയത് ലൂയിസ് സുവാരസും ആന്റോയിൻ ഗ്രീസ്മാനുമായിരുന്നു. ഡോട്ട്മുണ്ടിന് വേണ്ടി ഇംഗ്ലീഷ് യുവതാരം ജെയ്ഡൻ സാഞ്ചോയാണ് ഗോൾ മടക്കിയത്. സ്ലാവിയ പ്രാഹ ഇന്റർ മിലാൻ മത്സരം 3-1 സ്ലാവിയ പ്രാഹയെ ഇന്റർ മിലാൻ പരാജയപ്പെടുത്തി. ഈ 3 ഗോളുകളിൽ 1 ഗോൾ നേടുകയും 2 അസിസ്റ്റുകൾ നൽകുകയും ചെയ്ത റൊമേലു ലുക്കാക്കുവാണ് ഇന്റർ മിലാന്റെ വിജയശില്പി. ഒപ്പം ലൗട്ടറോ മാർട്ടിനസ് ഇരട്ട ഗോളുകൾ നേടുകയും ചെയ്തു. ലില്ലി വേഴ്സസ് അയാക്സ് മത്സരം എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അയാക്സ് വിജയിച്ചു. ഇതിൽ ഹക്കീം സിയേച്ച് ഒരു ഗോൾ നേടുകയുണ്ടായി. മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജെങ്ക് വേഴ്സസ് റെഡ്ബുൾ മത്സരം 4-1 റെഡ്ബുൾ വിജയിക്കുകയുണ്ടായി. ജെങ്ക് വേഴ്സസ് റെഡ്ബുൾ സാൽസ്ബർഗ് മത്സരം 4-1 റെഡ്ബുൾ വിജയിച്ചു. ലിവർപൂൾ വേഴ്സസ് നാപ്പോളി മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചത്. നമുക്കറിയാം, ആദ്യ പാദത്തിൽ നാപ്പോളി ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിരുന്നു. രണ്ടാം പാദത്തിൽ സ്വന്തം മൈതാനത്ത് ആൻഫീൽഡിൽ നാപ്പോളിക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഫാബിഞ്ഞോയുടെ പരിക്ക് ഒരു പ്രശ്നമായി മാറുകയും ചെയ്തു ലിവർപൂളിന്. ആർ ബി ലീപ്സിഗ് വേഴ്സസ് ബെൻഫിക്ക മത്സരം 2-2 സമനിലയിലാണ് അവസാനിച്ചത്. ഇനി ഒരു റൗണ്ട് മത്സരം കൂടിയാണ് ഈ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ പാദത്തിൽ, അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ ഇനി ബാക്കിയുള്ളത്. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.